പറ്റിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സന്തോഷ് വർക്കിയെ പിടിച്ചു നിർത്തിയിട്ട് സൈക്യാട്രിക് പേഷ്യന്റ് ആണ്, ഗുളിക എടുത്ത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴും സൈക്യാട്രി തനിക്ക് ഈ ഇയാളെ കേസ് നശടാൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇൻവാൽഡ് ആവുള്ളൂ. ഞാൻ ഇയാളെ ഞാൻ വിചാരിച്ച ഇയാൾ ഭയങ്കര അവണിയാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, കാര്യം ചോദിച്ചത് ആറാട്ടിനോട് പറഞ്ഞു തനിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനന്ന് വരുന്നു മുമ്പേ വീട്ടിലോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞു എന്നോട് പറഞ്ഞു. അതുപോലെ സന്തോഷിന് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാല് അതായത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ഈ കേസ് നൂരി പോവാന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? കേസ് ഞാനല്ല, ഓവറോൾ കേസ് ഇൻവാൾഡ് ആവും കേസ് ഇൻവാൾഡ് ആവും ബാലയ്ക്കെതിരെ കേസ് അല്ല ഇൻവാൾഡ് ആവും. അങ്ങനെ ആരാ പറഞ്ഞു? അങ്ങനെ അവരാ പറഞ്ഞു, ബാലയല്ല പറഞ്ഞു. ബാല പറഞ്ഞു. അഡ്വക്കേറ്റ് അങ്ങനെ വല്ലതും പറഞ്ഞു? അഡ്വക്കേറ്റ് കണ്ടില്ല, അഡ്വക്കേറ്റ് പിന്നെ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അഡ്വക്കേറ്റ് ഉള്ളപ്പോഴാണല്ലോ തന്നെ മാനസിക. ഞാൻ എന്നെ ഇറങ്ങിയപ്പോ എന്നെ സ്പൈ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പോയി, ഞാൻ സ്പൈ ഒന്നല്ല പറയാൻ വേണ്ടി പോയിട്ടായ ആ സമയത്ത് അഡ്വക്കേറ്റിനെ കാണും. ഓക്കെ, ഞാൻ ചോദിക്കാം, മീഡിയ അപ്പത്തന്നെ വിളിച്ചു. അപ്പൊ മീഡിയ വരുന്നു, എന്നിട്ട് അഡ്വക്കേറ്റ് നിൽക്കുകയാണ് ആറാട്ടനെ മാനസിക രോഗിയാണ് എന്ന് പറയുന്ന വീഡിയോ ബാല എടുക്കുന്നത്. എടുക്കണം. ആ സമയത്ത് അഡ്വക്കേറ്റ് എന്താ പറഞ്ഞു? ഈ മാനസിക രോഗിയാണെന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞാന്നോ? അല്ല, കേസിൽ രക്ഷപ്പെടാൻ വീണ്ടും പറഞ്ഞു. ആരും അഡ്വക്കേറ്റ് പറഞ്ഞു പറഞ്ഞു. അതുകൊണ്ടാണോ താൻ അന്ന് മാനസിക രോഗിയാന്നൊക്കെ അന്ന് വിളിച്ചു പറഞ്ഞത്? പറഞ്ഞത്. പറഞ്ഞു. അത് കണ്ടാൽ അറിയാം ആറാട്ടനെ രക്ഷപ്പെടണം, അതുപോലെ തന്നെ ബാലെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ കേസ് ഞാൻ ചോദിക്കും, പുള്ളി അറിയാം ഞാൻ പോലീസിനോട് പറഞ്ഞ് ജാമ്യം FIR മാറ്റിയെന്നുള്ള പറഞ്ഞു. നാലാം പ്രതിയാക്കി, ഇപ്പൊ FIR ഇല്ല, കേസ് ഇല്ല, ഇങ്ങനെ ഓരോ കള്ളം പറഞ്ഞു. ഇവിടെ ചൈതന്യ ചൈതന്യ കണ്ടപ്പോഴാണ് റിയൽ ഐഡി മനസ്സിലായത് കേസ് തുടങ്ങിയെന്ന് പറയുന്നു. ഒരാഴ്ച മുമ്പ് തുടങ്ങി, ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഒരാഴ്ച മുമ്പ് തുടങ്ങിയിട്ടൊന്നുമില്ല, അത് കോർട്ടിൽ ഡയറക്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക. അതുകൂടാതെ തന്റെ കേസ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ശരവണ ഭവനിൽ ഇരിക്കുമ്പോ സമയത്താണ് ഞാൻ ഈ ഇത് കാണണം, FIR അല്ല ആ കേസിൽ ഇത് കാണണം. അതില് എന്റെ വീട്ടിൽ സ്ഥിരം വരുന്ന സന്തോഷ് വർക്കി ആറാട്ടാണ് എനിക്ക് പണി വെച്ചു. അത് ഓഗസ്റ്റ് 29 ആ തീയതിയിലാണ് ചേത്താന്റെ ഓടി ഞാൻ ലീക്ക് ചെയ്ത. പിന്നെ മാരിയറ്റ് ഹോട്ടൽ ബുഫേ വന്നാണ് ആ സമയത്ത് പുള്ളി എനിക്ക് പണി വെച്ചിരിക്കുകയാണ്. അതാണ് എനിക്ക് പുള്ളിയുടെ ദേഷ്യം വന്നത്. പക്ഷെ ഞാൻ തന്നോട് ഇനി ഒരു കാര്യം ചെയ്തത്, ഈ ചെകുത്താന്റെ ഓഡിയോ റിലീസ് ചെയ്യുക, ചെകുത്താൻ പറയുന്നതൊക്കെ തെറ്റാന്ന് വെച്ചു തീർക്കാനും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കേസ് കൊടുത്തതിനകത്തുനിന്ന് ബാലയെ രക്ഷിക്കാനും എല്ലാം താൻ ശ്രമിക്കുമായിരുന്നല്ലോ അത്രയും ദിവസം. ഞാൻ ബാല ഒരു പാവ മനുഷ്യനായിട്ട് തോന്നി ഇല്ല എന്നാ ഞാൻ കേസല്ല, അത് ആദ്യമായി മനസ്സിലാക്കാൻ പറ്റുവാന്നല്ല. അതെന്താ തനിക്ക് അന്ന് മനസ്സിലാവാന്? ഞാൻ ഇങ്ങനെ ക്രൂക്കടേ ചിന്തിക്കുന്ന ആളല്ല. എടോ ആദ്യത്തെ ദിവസം തന്നെ തന്നെ പറ്റിച്ചു. താൻ അറിയാതെ താനോട് വരുന്നു, താനൊരു കേസ് പ്രതിയാകുന്നത് താൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ ഒരു താൻ എന്ന് പറഞ്ഞല്ലോ തന്നെ അവിടെ ബന്ധിയാക്കിയൊക്കെ. മൂന്ന് ഫോൺ തന്റെ ഇല്ല, തന്റെ ഫോൺ അവരെന്നെ ഭീഷണി പെടുത്തില്ല, മര്യാദയ്ക്ക് വാങ്ങിച്ചു വെച്ചേക്കണം, ഭീഷണി പെടുത്തിട്ടില്ല. പക്ഷെ ഇയാൾ ഭയങ്കര ഒരു ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. ഇയാള് ഒരു ഇയാളുടെ മോളെ കുറിച്ച് പറയുമ്പോ ഭയങ്കര മോശമുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു പാവ മനുഷ്യനാണ്, ഓട്ടത്തരം കാണിക്കാൻ എനിക്ക് അറിയാം. ഞാൻ ഓട്ടത്തരം കാണിക്കുന്ന ആളാണെങ്കിലും ഇയാള് ഈ ബാല ഇവിടെയാണ് കാണിച്ചത് പക്കാ മണ്ടത്തുറാണ്. അത് പുള്ളി വളരെ മാനിപ്പുലേറ്റ്, നമുക്കുള്ള കാര്യം പുള്ളി പാട്ടുള്ള പാടി കണ്ടിട്ടുണ്ട്, പാട്ടുള്ള പാടി മാനിപ്പുലേറ്റ് ചെയ്തു. പിന്നെ എന്താ ഇവിടെ നടന്നത് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി മാറ്റി. പുള്ളിക്ക് ആ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. ഈ പ്രൊഡ്യൂസർ തോക്കും കൊണ്ടുപോയി അയാളുടെ വീടോ സ്ഥലമോ അല്ലോ അറിയോ? ഇങ്ങനെ ഏതൊരു കൊല്ലംകാരനാണ്, കൊല്ലം തോന്നുന്നു താമസിക്കുന്ന ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇയാള് എല്ലാവർക്കും ഫുഡ്, ഈ പറഞ്ഞല്ലേ എനിക്ക് ഫുഡ് തരും, എല്ലാവർക്കും ഫുഡ് കൊടുക്കും. ഫുഡൊക്കെ മേടിച്ചിട്ടാണ് ഈ നവകേരള ന്യൂസിലെ ആളൊക്കെ ഇരുന്നോണ്ട്.